നമസ്കാരം. ട്വിറ്ററും സെൻട്രൽ ഗവൺമെന്റുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ കുറെ കാലമായിട്ട് നടക്കുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. കൃത്യമായ രീതിയിൽ ട്വിറ്ററിന്റെ ചില പോളിസികളുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ കേന്ദ്ര സർക്കാരിന് കൃത്യമായുള്ള വിയോജിപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെ സ്വകാര്യതാ നയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ട്വിറ്റർ പല സന്ദർഭങ്ങളിലായി സ്വീകരിച്ചു പോന്നിട്ടുള്ള നിലപാടുകളും മറ്റുമൊക്കെയായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം ടൂൾ കിറ്റ് വിവാദങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നിരവധി കോൺവെർസേഷൻ ഇപ്പൊ ട്വിറ്ററുമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നതിനിടയിൽ ഒരുപക്ഷെ പ്രതികാര നടപടി എന്നതുപോലെ തന്നെ അങ്ങനെ തന്നെ പറയാമെന്ന് തോന്നുന്നു. കാരണം ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ഒക്കെ ചില നേതാക്കളുടെ വെരിഫിക്കേഷൻ ബാച്ച്, അതായത് അത്യാവശ്യം അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങൾക്ക്, സെലിബ്രിറ്റീസിന് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾക്കെല്ലാം ഒരു വെരിഫിക്കേഷൻ കൊടുക്കും. ഇത് ഒറിജിനൽ ആണ് എന്നുള്ള രീതിയിലുള്ള അക്കൗണ്ടിന്റെ വിശ്വാസ്യത ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വെരിഫിക്കേഷൻ ബാഡ്ജ് കൊടുക്കും. ആ വെരിഫിക്കേഷൻ ബാഡ്ജ് ട്വിറ്റർ റിമൂവ് ചെയ്തിരിക്കുന്നു. മോഹൻ ഭഗവത് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ, ആർ എസ് എസിന്റെ നേതാക്കളുടെ പിന്നെ ട്വിറ്ററിലെ വെരിഫിക്കേഷൻ ബാഡ്ജ് ട്വിറ്റർ റിമൂവ് ചെയ്തിരിക്കുന്നു. കാര്യമായ രീതിയിൽ വലിയ ആക്റ്റീവ് അല്ലാത്ത അക്കൗണ്ടുകളാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത് റിമൂവ് ചെയ്തത് എന്ന കാര്യം ട്വിറ്റർ വിശദീകരിക്കുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെന്റുമായി പ്രവർത്തിക്കുന്ന ആളുകൾ പറയുന്നത് കൃത്യമായ രീതിയിൽ സ്വകാര്യതാ നയങ്ങളുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെയുള്ള കാര്യങ്ങളിൽ പിന്നെ ഗവൺമെന്റ് സ്വീകരിച്ച നിലപാടുകളോടുള്ള ഒരുപക്ഷെ ദാർഷ്ട്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളുടെ, തങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന നേതാക്കളുടെ എല്ലാം വെരിഫിക്കേഷൻ ബാഡ്ജുകൾ എടുത്തു കളഞ്ഞത് എന്നാണ് ഇപ്പോൾ ഗവൺമെന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് കരുതാനും സാധിക്കും. അത് സാമാന്യമായിട്ട് നമ്മളിത് വീക്ഷിക്കുന്നുണ്ടെങ്കിൽ ട്വിറ്ററുമായി ബന്ധപ്പെട്ട് നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് കേന്ദ്രം, നോട്ടീസ് അയച്ചിരിക്കുകയാണ് അവസാനമായി. ഇതുമായി ബന്ധപ്പെട്ട് ഇനി കൃത്യമായ നിലപാടുകൾ പറഞ്ഞില്ല എങ്കിൽ വലിയ രീതിയിലുള്ള നിയമ നടപടികൾക്ക്, ഒരുപക്ഷെ നിരോധനത്തിന് തന്നെ ട്വിറ്റർ വിധേയമാകേണ്ടി വരും എന്നുള്ള സർക്കാരിന്റെ നിലപാടും ഇപ്പോൾ നിലവിലുണ്ട്. ടൂൾ കിറ്റും ഒക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ നമുക്കറിയാം. ടൂൾ കിറ്റ് വിവാദങ്ങളൊക്കെ നമ്മൾ മാസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് കൃത്യമായിട്ടുള്ള പല സമരങ്ങളുടെ സമയത്തും ട്വിറ്റർ സ്വീകരിച്ചു പോന്നിട്ടുള്ള നിലപാടുകൾ, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഈ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യുന്ന ഒരു സമീപനം പല ആളുകളും സ്വീകരിക്കുമ്പോഴും അതിനെതിരെയൊന്നും കൃത്യമായിട്ടുള്ള റെഗുലേഷൻ കൊണ്ടുവരാൻ ട്വിറ്റർ തയ്യാറാകുന്നുമില്ല. അതിനും അപ്പുറത്തേക്ക് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഈ ഉള്ള ടൂൾ കിറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾക്കടിയിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിയോജിപ്പ് ട്വിറ്റർ ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്ന ഒരു നിലപാട് ട്വിറ്റർ സ്വീകരിക്കുകയുണ്ടായി. അവസാനമായിട്ട് കേന്ദ്ര സർക്കാർ ട്വിറ്ററിനോട് പറഞ്ഞതാണ്, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് സ്പേസ് ഉള്ള രാജ്യമാണ്, കാലങ്ങളായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യത്തിനെ വിദേശ കമ്പനികൾ ഇവിടെ വന്നുകൊണ്ട് ജനാധിപത്യവും മര്യാദയും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒന്നും പഠിപ്പിക്കാൻ നിൽക്കേണ്ടതില്ല എന്ന കൃത്യമായിട്ടുള്ള ഒരു താക്കീത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കേണ്ടതായിട്ടും ഉണ്ട്. അതിൽ സംശയമൊന്നുമില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്, തുറന്ന പോരിലേക്ക് പോവുകയാണ് എന്ന് തന്നെ ഒരു പക്ഷേ പറയാൻ വേണ്ടി സാധിക്കും. കേന്ദ്ര ഗവൺമെന്റും ട്വിറ്ററും ഉൾപ്പെടെയുള്ള രണ്ട് വലിയ എൻറ്റിറ്റികൾ, ട്വിറ്റർ എന്ന് പറയുന്നത് ഒരു വലിയ സാമൂഹിക മാധ്യമമാണ്, അതും ഒരു പക്ഷേ എന്താ പറയുക, ട്വിറ്റർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കേന്ദ്ര ഗവൺമെന്റും തുറന്ന പോരിലേക്ക് പോകുമ്പോൾ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഡെവലപ്മെന്റുകൾ ഉണ്ടാകുവാൻ വേണ്ടി പോകുന്നത്, ഇതിനോട് ട്വിറ്റർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, കേന്ദ്ര ഗവൺമെന്റ് ഇത്തരത്തിലുള്ള നടപടികളോട് എന്ത് സമീപനമാണ് വരും ദിവസങ്ങളിൽ സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.